വനം വകുപ്പ് വാച്ചർ കോഴിപ്പന്നക്കുടി സ്വദേശി ശക്തിവേലിനെ പന്നിയാറിന് സമീപം വെച്ച കാട്ടാന കൊലപ്പെടുത്തിയിട്ട് 21 ദിവസം പിന്നിടുകയാണ്. ശക്തിവേലിന്റെ മരണത്തിന് ശേഷവും ബി എൽ റാം 301 കോളനി മേഖലകളിലായി കാട്ടാനകൾ 5 വീടുകളും തകർത്തു. കാട്ടാന വീട് തകർത്തപ്പോൾ 4 പേർക്കും കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയോടിച്ച ഒരാൾക്കും പരിക്കേറ്റു. കാട്ടാന ശല്യം നിയന്ത്രിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ പരിശോധന നടത്തി മടങ്ങിയതിനു ശേഷവും വിവിധ ഇടങ്ങളിൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ 4-നാണ് വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം ശാന്തൻപാറയിലെത്തിയത്. 8-ാം തീയതി ഡോക്ടർ അരുൺ സക്കറിയയും സംഘത്തോടൊപ്പം ചേർന്ന് കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. എന്നാൽ ഇതിനുശേഷം അരുൺ സക്കറിയ 3-ാർ DFO റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നും അതിനാൽ തന്നെ CCF ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഹൈറേഞ്ച് സർക്കിൾ CCF അരുൺ RS റിപ്പോർട്ടർ TVയോട് പറഞ്ഞു. അത് ആദ്യം വെറ്റിനറി ഓഫീസർ റിപ്പോർട്ട് ഇതുവരെ തന്നില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എനിക്കല്ല, DFO 3-ാറിനാണ് തരേണ്ടത്. അപ്പം പുള്ളി വേറെന്തോ തിരക്കിലായി പോയി, ഈ വേറെ പുലിയെ പിടിക്കാനോ മറ്റോ അങ്ങനെ കാട്ടിനുള്ളിൽ പോയതോ മറ്റോ ആണ്. അപ്പം അത് കിട്ടിയില്ല എന്നാണ് ഞാൻ DFO ഓഫീസിൽ നിന്ന് മനസ്സിലാക്കിയത്. അവർക്ക് കിട്ടിയില്ല, അത് കിട്ടിയാലേ അവരിങ്ങോട്ട് തന്ന് നമ്മൾ ജീവനിലവാറിന് കൊടുക്കണം. DFO ഓഫീസിൽ നിന്ന് എനിക്ക് തന്ന് ഞാൻ ഇവിടുന്ന് കൊടുക്കണം. അതൊക്കെ ഒരു ദിവസത്തിൽ കൊടുക്കാം, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ അവിടുന്ന് പിന്നെ ജീവൻ ലവാർഡിന് കൊടുക്കണം. ജീവൻ ലവാർഡിന് അതിന്റെ അത് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. അരിക്കൊമ്പൻ എന്ന ഒറ്റയാനെ പിടികൂടി ആനത്താവളത്തിലേക്ക് മാറ്റുവാനും പടയപ്പ ചക്കക്കൊമ്പൻ എന്നീ ഒറ്റയാന്മാരെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിക്കണമെന്നുമായിരുന്നു ഏറ്റവും ഒടുവിൽ ദേവികുളത്ത് ചേർന്ന യോഗത്തിന്റെ തീരുമാനം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ലഭിച്ചാലുടൻ നടപടി തുടങ്ങുമെന്നാണ് വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ അന്ന് അറിയിച്ചതും. എന്നാൽ റിപ്പോർട്ട് നൽകുന്നതടക്കമുള്ള നടപടികൾ വൈകുന്നത് മൂലം വലിയ പ്രതിഷേധത്തിനും ഇടുക്കിയിൽ ഇത് വഴിയൊരുക്കിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.